ജെകെ കിച്ചൻ റോസസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും 4 മണിക്കൊക്കെ എന്തെങ്കിലും പലഹാരമൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു ദിവസം ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പം നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലൊക്കെ എന്തായാലും എല്ലാവരും കപ്പയൊക്കെയാണല്ലോ വാങ്ങുന്നത്. അപ്പം ഈ ഞായറാഴ്ച നിങ്ങൾ ഇത് കാണുന്നവർ ഒരു വെറൈറ്റി ആയിട്ട് ഈ ഡിഷസ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ചേമ്പുമായിട്ടിൻ്റെ ഒരു വിഭവമായിട്ടാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് ഉലർത്തിയതാണ്. അപ്പം നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു 3 ചേമ്പിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പം നമ്മൾ ചേമ്പെല്ലാം നന്നായി കഴുകി ഞാൻ വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകണം. ഇത് ഇതിലൊരു ചെറിയൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ ചെറുതായി കഴുകിയ ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യുക, ചെറിയ പീസസ് ആക്കിയിട്ട്. അതിന് ശേഷം നമ്മൾ പിന്നെ ഒന്നുകൂടെ കഴുകി എടുത്തിട്ട് വരാം. ഇനി ഞാൻ ചേമ്പെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് ഒന്നുകൂടെ നമുക്ക് കഴുകിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് 1 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വേവിച്ചിട്ട് വരാം. ഇനി നമുക്ക് ഇത് വേകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചേമ്പ് ഏകദേശം വേവാറായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേന് നമുക്ക് കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ചേമ്പ് ഉലർത്തിയതിനുള്ള മസാലകളൊക്കെ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 3 സ്പൂൺ എണ്ണ. നിങ്ങൾക്ക് എണ്ണ വെച്ചിട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1 3 സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരുന്നത്. ഇനി നമുക്ക് അതിലോട്ടൊരു എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിയ ശേഷം ഞാൻ അതിലോട്ട് 10-15 പീസ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം, 3-4 പീസ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുള്ളതുകൊണ്ട് 1 പച്ചമുളകാണ് ചെറുതായി കട്ട് ചെയ്തിട്ടിരുന്നത്. 3-4 പീസ് വറ്റൽമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കാം. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചേമ്പ് പുഴുങ്ങാൻ വെച്ചപ്പോൾ അതിലിട്ട് മഞ്ഞൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ലേശം ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടി. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ വേഗന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ്, ഞാനിപ്പോൾ വെള്ളം ഊറ്റി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. ചേമ്പ് ഇങ്ങനെ ഒരു കുഴഞ്ഞു പോകാത്ത പരുവത്തിൽ കിട്ടണം നമുക്ക്. അത് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ ചേമ്പ് പുഴുങ്ങിയപ്പോൾ പിന്നെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു പൊടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നല്ല മസാലയും കൂടെ അങ്ങ് പിടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് വാങ്ങി വെക്കാം. നേരത്തെ പറഞ്ഞ നമ്മുടെ ചേമ്പ് ഉലർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പറാണ്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു അച്ചാറുണ്ടെങ്കിൽ അച്ചാറും വേണമെന്നില്ല, നല്ലൊരു അച്ചാർ കൂട്ടിയിട്ട് നല്ല സൂപ്പറായി നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കട്ടൻ കാപ്പീൻ്റെ കൂടെ 4 മണിക്കോ രാവിലെയൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ഡിഷ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം നാളെ മറ്റൊരു വിഭവമായിട്ട് ലക്കി കിച്ചണിൽ ഞങ്ങൾ വരുന്നതായിരിക്കും.